1999 വർഷത്തേക്ക് നിർമ്മിച്ച ഒരു കരാർ. ഇന്ന് കേരളത്തിന്റെ ഭാവി നിർണായകമാക്കി നിർത്തുന്ന ഈ രേഖ എന്താണെന്നറിയാത്തവർ ചുരുക്കമായിരിക്കും. മുല്ലപ്പെരിയാർ ഡാം എന്ന കേരളത്തിന്റെ ജലസംഭരണിയെക്കുറിച്ചാണ് പറയുന്നത്. 1887 1895 ഇടയിൽ കേരളത്തിനും തമിഴ്നാടിനും ഇടയിൽ പെരിയാർ നദിയുടെ കുറുകെ സമുദ്രനിരപ്പിൽ നിന്നും 881 മീറ്റർ ഉയരത്തിൽ പണികഴിപ്പിച്ച ഡാമാണ് മുല്ലപ്പെരിയാർ. ജോൺ പെനിക്യുക്ക് നിർമ്മിച്ച ഈ ഡാമിന് അന്ന് പറഞ്ഞ ആയുസ് 50 വർഷം മാത്രമാണ്. എന്നാൽ 125 വർഷങ്ങൾക്കിപ്പുറം ഇന്നും നിലനിൽക്കുന്ന ഈ ഡാം കേരളത്തിനും ഇവിടെയുള്ള ജനങ്ങൾക്കും തമിഴ്നാടിനും സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുണ്ട്. 176 അടി ഉയരമുള്ള ഡാമിൽ ഉൾക്കൊള്ളിക്കാവുന്ന പരമാവധി ഉയർന്ന നിരപ്പ് എന്ന് പറയുന്നത് 142 അടിയാണ്. 15.65 മില്യൺ ക്യൂബിക് ഫീറ്റ് വെള്ളമാണ് ഡാമിലുള്ളത്. ചെറിയൊരു വിള്ളൽ സംഭവിച്ചാൽ പോലും ഈ ജലത്തിന്റെ പ്രഹരശേഷി നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഡാം തകർന്നാൽ ഹിരോഷിമയിൽ വർഷിക്കപ്പെട്ട ആറ്റം ബോംബിനേക്കാൾ 100 ഇരട്ടി ശക്തിയിൽ മുന്നിലുള്ള സകലത്തിനെയും നിമിഷ നേരം കൊണ്ട് തകർക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. കേരളത്തിനും തമിഴ്നാടിനും ഇടയിലാണെങ്കിലും ഡാമിന്റെ തകർച്ച കൂടുതൽ ബാധിക്കുന്നത് കേരളത്തെ തന്നെയാണ്. ഡാമിൽ ശക്തമായ തള്ളലുണ്ടായാൽ ഡാം ചെറുതായി വിണ്ടുകീറി വെള്ളം പതിയെ പുറത്തേക്ക് വന്ന് പൂർണ്ണമായും പൊട്ടിത്തകരാം. അല്ലെങ്കിൽ ആദ്യത്തെ തവണ തന്നെ ഒറ്റ പൊട്ടിത്തെറിയിൽ മുഴുവനായും തകരാം. അതിനുശേഷമുണ്ടാവുന്ന വെള്ളത്തിന്റെ ഒഴുക്ക് നമുക്ക് പ്രവചിക്കാൻ കഴിയുന്നതല്ലെങ്കിലും സമീപത്തുള്ള ഏതെല്ലാം പ്രദേശങ്ങളിലൂടെയായിരിക്കും ഒഴുകുക എന്നതിനെക്കുറിച്ച് പല ഊഹാപോഹങ്ങളും നിലനിൽക്കുന്നുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളം അയ്യപ്പൻ കോവിൽ എന്ന പ്രദേശം വഴി ആദ്യം ഒഴുകിയെത്തുക ഇടുക്കി ഡാമിലേക്കായിരിക്കും. ഇടുക്കിയിലെ കുറവൻ കുറത്തി മലകൾക്കിടയിൽ പണിത ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം കൂടിയായ ഇടുക്കി ഡാമിന്റെ പരമാവധി നിരപ്പ് 168 അടിയാണ്. യഥാർത്ഥത്തിൽ ഇടുക്കി ഡാം എന്ന് പറയുന്നത് കുളമാവ്, ചെറുതോണി എന്നീ ചെറിയ ഡാമുകൾ കൂടിച്ചേർന്നതാണ്. ഈ രണ്ട് ഡാമുകളും കേരളത്തിലെ മറ്റേത് ഡാമുകളെക്കാളും ദുർബലമാണ് താനും. ഇടുക്കി ഡാമിലെ വെള്ളം തുറന്നുവിടുന്നത് തന്നെ ചെറുതോണിയിലെ ഷട്ടർ ഉയർത്തിയാണ്. ഇടുക്കി ഡാമിന്റെ പ്രധാന റിസർവോയർ എന്ന് പറയാവുന്നത് ചപ്പാത്ത്, ഉപ്പുതറ, അയ്യപ്പൻ കോവിൽ, വണ്ടിപ്പെരിയാർ എന്നീ പ്രദേശങ്ങളിലായാണ്. മുല്ലപ്പെരിയാറിലെ വെള്ളം ഇവിടെ എത്തുമ്പോൾ അതിന്റെ ശക്തി അസാമാന്യമായി വർദ്ധിക്കുന്നതും ഇതുകൊണ്ടാണ്. കുളമാവ് ഡാമിന്റെ കാര്യം പറഞ്ഞാൽ അത് മറ്റൊരപകടമാണ്. ഈ ഡാമിന്റെ സംരക്ഷണ ഭിത്തി എന്ന് പറയുന്നത് ഒരു വശത്തുകൂടെ കടന്നു പോകുന്ന പബ്ലിക് റോഡാണ്. ആ റോഡിന്റെ ഒരു വശം വലിയൊരു കൊക്കയും. അപ്പോൾ പാഞ്ഞു വരുന്ന വെള്ളം ഈ റോഡിനെയും അവിടെയുള്ള ജനവാസ മേഖലയെയും ഏതൊക്കെ തരത്തിൽ ബാധിക്കും എന്നത് പ്രവചനാതീതമാണ്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന തൊടുപുഴ ഉൾപ്പെടെയുള്ള നിരവധി നഗരങ്ങൾ നാമാവശേഷമാവാൻ അധിക സമയമൊന്നും വേണ്ടിവരില്ല. കെട്ടിടങ്ങളും വീടുകളുമടക്കം എല്ലാം പിഴുതെറിഞ്ഞ ജലം ഇരമ്പിയാർക്കും. കോട്ടയം, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട തുടങ്ങി തൃശൂർ വരെയുള്ള പ്രദേശങ്ങൾ കടലിൽ ചേരും. കേരളം രണ്ടായി വിഭാഗിക്കപ്പെട്ട ജനജീവിതവും സംസ്കാരവും ചരിത്രമാവും. അതിഭീതിതമായ ഈ സർവനാശം അറിഞ്ഞിട്ടും അതിനെതിരെ നടപടിയെടുക്കാൻ വൈമനസ്യം കാണിക്കുന്ന ഭരണകൂടവും കേരളത്തെ എങ്ങനെ സംരക്ഷിക്കും എന്ന് കണ്ടറിയണം.